പാകിസ്ഥാനിൽ ആര് പ്രധാനമന്ത്രിയായി വന്നാലും അവിടുത്തെ സ്ഥിതിവിശേഷം ഒന്ന് തന്നെയാണ്. അവർ അവിടെ നിന്ന് ഏത് നാട്ടിൽ ചെന്നാലും അന്നാട്ടുകാർക്കും ശല്യമാണ്. അതിപ്പോൾ മുസ്ലിം രാജ്യമായാലും യൂറോപ്യൻ രാജ്യമായാലും സ്ഥിതി ഒന്ന് തന്നെയാണ്. എവിടെ ചെന്നാലും ഇവരെ ആട്ടിയോടിക്കുന്നൊരു സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാന് അവരുടെ ഔന്നത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രമായ ഫ്രാൻസാണ്. അക്രമവും ഭീകരപ്രവർത്തനവും നടത്തുന്ന പാകിസ്ഥാനികൾക്ക് ഫ്രാൻസിൽ ഒരു സ്ഥാനവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഭീകരവാദികളെ പടച്ചുവിടുന്ന പാകിസ്ഥാൻ ലോകത്തിനു മുന്നിലൊരു കരടായി കഴിഞ്ഞു. വിശ്വാസവഞ്ചകരായ ഇവിടുത്തെ ജനങ്ങളെയും ഭരണ സംവിധാനത്തെയും ആരും വിശ്വസിക്കാത്ത സ്ഥിതിയാണിപ്പോഴുള്ളത്. അപകടകാരികളായ പാകിസ്ഥാനികളെ ഒന്നിനു പുറകെ മറ്റൊന്നായി എല്ലാ ദേശങ്ങളും പുറത്താക്കുകയാണ്. UAE-യും തുർക്കിയും കഴിഞ്ഞ് ഇപ്പോൾ ഫ്രാൻസും അതേ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് നിയമവിരുദ്ധമായി ഫ്രാൻസിലേക്ക് കുടിയേറുന്നവരെ പിടികൂടാനുള്ള സംവിധാനമെല്ലാം അവർ ഒരുക്കി കഴിഞ്ഞു. ഇനി അവർക്ക് ഫ്രാൻസിന്റെ മണ്ണിൽ ഇടമില്ല. ഈ വർഷം 23,000 ആൾക്കാരെയാണ് പുറത്താക്കാനായി ഫ്രാൻസ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി ഫ്രാൻസിൽ താമസിക്കുന്നവരാണിവർ. ഇതിൽ കൂടുതലും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. അതുപോലെ സിറിയ, ഇറാഖ്, മൊറോക്കോ, ടുണീഷ്യ, ലിബിയ തുടങ്ങിയ 10 രാജ്യങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. രാജ്യത്ത് വളരുന്ന മതഭ്രാന്തും ആഗസ്റ്റിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഫ്രാൻസ് ഇത്തരമൊരു നീക്കത്തിനായി മുതിരുന്നത്. കഴിഞ്ഞ വർഷം ഫ്രാൻസും 38,000 ആൾക്കാരെ ഒഴിവാക്കിയിരുന്നു. ഇതിൽ കൂടുതലും നുഴഞ്ഞു കയറിയവരായിരുന്നു. മതഭ്രാന്തിനെതിരെ ഫ്രാൻസിന്റെ രാഷ്ട്രപതി ഇമ്മാനുവൽ മാക്രോൺ കടുത്ത നടപടിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 38 ഫ്രാൻസിന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവിടുത്തെ പതാകയെ പിശാചിനോട് ഉപമിച്ച ഇമാമിനെ 12 മണിക്കൂറിനുള്ളിൽ രാജ്യത്തിന് പുറത്താക്കി. ഈയിടെയായി ഫ്രാൻസിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും കലാപങ്ങളും കൂടി വരികയാണ്. 2023 ഡിസംബർ 3 പാരീസിൽ വെച്ച് ഒരാൾ ഒരു ജർമ്മൻ വിദേശ സഞ്ചാരിയെ കുത്തിവീഴ്ത്തിയിരുന്നു. 2023 ഒക്ടോബർ 13 അർസാസിൽ വെച്ച് ഒരു അധ്യാപകനും കത്തിക്കുത്തിൽ മരണമടഞ്ഞിരുന്നു. 2023 ജൂൺ 8 സിറിയൻ സ്വദേശിയുടെ ആക്രമണത്തിൽ 4 പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ 10 പലവിധ കലാപങ്ങൾക്ക് ഫ്രാൻസ് സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ്. ഈ അക്രമങ്ങളിലേറെയും നിയമവിരുദ്ധമായി ഫ്രാൻസിലേക്ക് കുടിയേറിയവരാണ് ചെയ്യുന്നത് എന്നതാണ് ഏറെ അതിശയകരം. എവിടെയെല്ലാം കലാപങ്ങളും ഭീകരപ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ടോ അവിടങ്ങളിൽ നിന്നെല്ലാം പാകിസ്ഥാന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. ഇതാണ് പാകിസ്ഥാനി നുഴഞ്ഞുകയറ്റക്കാരെ ഏതു വിധേനയും കണ്ടുപിടിച്ച് പുറത്താക്കണമെന്ന നിലപാടിൽ ഫ്രാൻസിനെ എത്തിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമല്ല, പാകിസ്ഥാനെ സഹിക്കുക എന്നത് മുസ്ലിം രാജ്യങ്ങൾക്ക് പോലും സാധ്യമാകാതെ വന്നിരിക്കുകയാണ്. ഈ വർഷം ഇതുവരെയായി UAE 950 പാകിസ്ഥാനികളെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും കൂടി ഒരു കപ്പലിൽ കയറ്റി ദുബായിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അയക്കുകയായിരുന്നു. ഇന്ത്യയുമായുള്ള അറബി ദേശങ്ങളുടെ സൗഹൃദം ദിനം പ്രതി ശക്തമായി വരുമ്പോഴാണ് അവർ പാകിസ്ഥാനികളെ നിർദാക്ഷിണ്യം പുറത്താക്കുന്നത്. റാഡിക്കൽ ചിന്താഗതിക്കാരായ പാകിസ്ഥാനികൾക്ക് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്ത് പോലും കാലുറപ്പിക്കാൻ കഴിയുന്നില്ല. ഇവർ കയറി ചെല്ലുന്ന എല്ലായിടത്തു നിന്നും ഇവരെ തുരത്തിവിടുകയാണ്. പാകിസ്ഥാന്റെ അവസ്ഥ ഇനിയും ഇതിനേക്കാൾ പരിതാപകരമാകാനാണ് പോകുന്നത്.